السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. പരിശുദ്ധമായ റമളാനു ശരീഫിന്റെ ആഗമനവും റമളാനു ശരീഫിനെ വരവേൽക്കുന്ന വിഷയങ്ങളും റമളാനു ശരീഫ് പരിശുദ്ധമായ ഇബാദത്തുകൾ ധാരാളം വർദ്ധിപ്പിച്ച് റബ്ബിലേക്ക് കൂടുതലെടുക്കുവാനുള്ള മാസവും അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യം റഹമത്തുകൾ വളരെ കൂടുതൽ വർഷിക്കുന്ന മാസവുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ റഹമത്ത് കിട്ടുവാൻ റഹമത്തിൻ്റെ ഉടമകളായി മാറണം. അള്ളാഹു റഹമത്ത് നൽകുന്നത് ഭൂലോകത്ത് കാരുണ്യം ചെയ്യുന്നവർക്കാണ് റബ്ബിൻ്റെ കാരുണ്യം അള്ളാഹു നൽകുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ ആരാണ്? ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹ് അൻഫഉഹും ലിന്നാസ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണ്? ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന വ്യക്തി. ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ ഔസത് അൽ ഔസത് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞാൽ, മുസ്ലിം അഹുൽ മുസ്ലിം ലാ യുസ്ലിമുഹു വലാ യുസ്ലിമുഹു വമൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതി അഖീഹി. ഒരു സത്യവിശ്വാസി തന്റെ സഹോദരൻ ആ സഹൻ തൻ്റെ സഹോദരനെ ഒരിക്കലും അവൻ ആക്രമിക്കുകയില്ല, അവൻ ഒരു നിരക്കും അവനെ ബുദ്ധിമുട്ടിക്കുകയില്ല. അള്ളാഹു അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, വല്ലവനും തൻ്റെ സഹോദരൻ്റെ ആവശ്യ നിർവഹണത്തിന് ഒരുങ്ങുമ്പോൾ ഈ സഹായം നൽകുന്ന വ്യക്തി, ഈ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്ന വ്യക്തിയുടെ അത്യാവശ്യങ്ങൾ റബ്ബു സുബ്ഹാനഹു വതആല നിർവഹിച്ചു കൊടുക്കുന്നതാണ്. മാത്രമല്ല വേറൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത്തൻ മിൻ ഖുറബി ദുനിയ നഫസ അല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഐഹികമായ ലോകത്ത് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുവാൻ ആരെങ്കിലും സന്നദ്ധനാകുന്ന പക്ഷം, മനുഷ്യന് ഏറ്റവും കൂടുതൽ പടച്ച റബ്ബിൻ്റെ കാരുണ്യം കിട്ടേണ്ടുന്ന അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ അകറ്റപ്പെടേണ്ടുന്ന അകത്തി അള്ളാഹുത്താല ഏറ്റവും കൂടുതൽ അകറ്റേണ്ടുന്ന ഒരു ഘട്ടം വരുന്നത് പരിശുദ്ധമായ റമളാനു ശരീഫിൽ ഇബാദത്ത് എടുക്കുകയും അതോടൊപ്പം ജനങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക്, ഈ മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘട്ടം യൗമുൽ ആഖിറത്തിൻ്റെ ഘട്ടമാണ്. ആ ഘട്ടത്തിൽ അള്ളാഹുത്താല അവനെ സഹായിക്കും. ومن يسر على معسر يسر الله عليه في الدنيا والاخره. പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യന് സഹായം നൽകുന്ന പക്ഷം അല്ലാഹു തആല ഈ ലോകത്തും പരലോകത്തും അവനെ സഹായിക്കുന്നതാണ്. ومن ستر مسلما ستره الله في الدنيا والاخره. ഒരു മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും ഒരു ഐബ്, ഒരു മോശമായ ഒരു പ്രവർത്തനം വന്നു, അതിനെ മറച്ചു വെച്ചു കഴിഞ്ഞാൽ, അത് പരസ്യപ്പെടുത്താതെ അതിനെ ഗോപ്യമാക്കി വെച്ചു കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ്റെ ഈ ചെയ്യുന്ന മനുഷ്യൻ്റെ അയിബുകളും അതുപോലെ തന്നെ അവൻ്റെ പോരായ്മകളും ഒക്കെ പടച്ച റബ്ബിയവും അല്ലാഹുറത്തിൽ മറച്ചു വെക്കും, ആളുകളിടയിൽ അവനെ വഷളാക്കുകയില്ല. അല്ലാഹു ഫീ ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദ് ഫീ ഔനി അഖീ. മനുഷ്യർ മനുഷ്യരെ സഹായിക്കുന്ന ഘട്ടത്തിലൊക്കെ പടച്ച റബ്ബിൻ്റെ സഹായം ആ സഹായിക്കുന്ന വ്യക്തിക്കുണ്ടാകും എന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുകയാണ്. മാത്രമല്ല മഹാന്മാരായ സഹാബത്ത്, അവർ വളരെ കൂടുതൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉപദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം തന്നെ നോക്കൂ. അദ്ദേഹത്തിന് ഖിലാഫത്ത് കിട്ടിയതായ ആ സന്ദർഭം, ആ ഖിലാഫത്ത് കിട്ടുന്നതിന് മുമ്പ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തൻ്റെ അയൽവാസിയായ ഒരു വീട്ടിൽ, തൻ്റെ അയൽവാസിയുടെ വീട്ടിൽ എത്തിയുമായ മക്കളുള്ള ഒരു കുടുംബത്തിന്, ആ കുടുംബത്തിൻ്റെ ആടുകളെ കറക്കുന്നത് അദ്ദേഹമായിരുന്നു. രാത്രി ആയാൽ അദ്ദേഹത്തിന് ഒഴിവ് കിട്ടുന്ന ആ സന്ദർഭം, ആ വീട്ടിൽ ആടിനെ കറന്നുകൊണ്ട് പാൽ എടുത്തു കൊടുക്കുന്ന സ്വഭാവം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ചെറിയ കുഞ്ഞു എത്തിയുമായ മക്കൾ വസിക്കുന്ന ആ വീട്ടിൽ
ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെല്ലുകയും അവരെ പരിചരിക്കുകയും അതുപോലെ തൻ്റെ അയൽവാസികളായ മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വീടുകളിലൊക്കെ ചെന്ന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന സ്വഭാവം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഖിലാഫത്ത് കിട്ടിയതായ ആ സന്ദർഭം തനക്ക് തൻ്റെ ഖിലാഫത്തിൻ്റെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നേതൃത്വം അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഖലീഫയായി അദ്ദേഹം ചാർജ് എടുത്തതായ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഇതുപോലുള്ള വീട് തൻ്റെ അയൽവക്കത്ത് തൻ്റെ അയൽവാസികളായ വീടുകളിൽ ചെന്ന് അവരെ സഹായിക്കുവാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. അങ്ങനെ ഒരിക്കൽ താൻ സഹായിച്ചിരുന്ന താൻ ആടിനെ കറന്നു കൊടുത്തിരുന്ന ആ വീട്ടിൽ ചെന്നുകൊണ്ട് ആ വാതിലിൽ അദ്ദേഹം മുട്ടുകയാണ്. മുട്ടിക്കഴിഞ്ഞപ്പോൾ അതാ ഒരു കൊച്ചു പെൺകുട്ടി ആ വീട്ടിലെ ഒരു യതീമായ ഒരു മോൾ വന്നുകൊണ്ട് പറയുന്നു, ഇതാ നമ്മുടെ ആടിനെ കറക്കുന്ന ആൾ ഇതാൾ വന്നിരിക്കുന്നു ഉമ്മ എന്ന് ഉമ്മയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. ഹജൂസത്തായ വാർദ്ധക്യത്തിലെത്തിയ ആ ഉമ്മ അവിടെ വന്നു നോക്കുമ്പോൾ അവിടെ കാണുന്നത് ലോകമോമിനീങ്ങളുടെ നേതാവായ ഖലീഫയാണ്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് അവിടെ കാണുന്നത്. ആ സന്ദർഭം ആ ഉമ്മ മകളോട് പറഞ്ഞു, മോളെ എന്താണ് നീ പറഞ്ഞത്? ഇതാരാണെന്ന് അറിയുമോ? ലോകമോമിനീങ്ങളുടെ നേതാവാണത്, ഖലീഫത്തു റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിനിധിയായി ഈ നാടിനെ ഭരിക്കുന്ന ഭരണാധികാരിയാണ് മോളെ എന്ന് നീ അങ്ങനെ പറഞ്ഞ് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതല്ല, അവൾ പറഞ്ഞതാണ് ശരി. എന്നെ ഹാലിബുൽ ഗനബ് ആടിനെ കറുക്കുന്നവൻ എന്ന് വിളിക്കുന്നതാണ് എനിക്ക്, ജനങ്ങൾ എന്നെ ഖലീഫ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ സന്ദർഭത്തിൽ പറയുകയുണ്ടായി. ദൈഹാ ലഖദ് വസഫതനി വസഫതനി ബിഅഹബ്ബിൽ അഅമാലി ഇലല്ലാഹ്, എന്നെ ആ കുട്ടി വിശേഷിപ്പിച്ചത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് ആ വാക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഹാദൽ വസ്ഫു അഹബ്ബു ഇലൈഹി മിൻ കലിമത്തി ഖലീഫത്തുൽ മുസ്ലിമീൻ, എന്നെ ഈ പറഞ്ഞ ഈ വാക്ക് ഖലീഫത്തുൽ മുസ്ലിമീൻ മുഅ്മിനീങ്ങളുടെ ഖലീഫയാണ് ഞാനെന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ആളുകൾക്ക് സഹായം ചെയ്യുന്ന അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, മറ്റുള്ള ആളുകൾക്ക് സേവനം ചെയ്യുന്ന ആ പ്രവർത്തനം, അത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നല്ല പ്രവർത്തനമാണല്ലോ, അങ്ങനെ വിളിക്കലാണ് എനിക്ക് എന്നെ ഖലീഫത്തുൽ മുഅ്മിനീൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് പറയുകയുണ്ടായി, അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കർ, എൻ്റെ സമുദായത്തിൽ എൻ്റെ സമുദായത്തോട് ഏറ്റവും കാരുണ്യം കാണിക്കുന്നത് ബഹുമാനപ്പെട്ട അബൂബക്കർ ആകുന്നു എന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിച്ച ഒരു ഹദീസിൽ അങ്ങനെ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വചനം അഹബ്ബുൻ നാസി ഇലല്ലാഹി അംഫഅഹും ലിന്നാസ്, അള്ളാഹുവിന് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന വ്യക്തിയെയാണ് എന്ന ആ വചനം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഉണ്ടാകണം. പുണ്യമായ റമദാനു ശരീഫ് ആഗതമാകുമ്പോൾ ഇബാദത്തുകൾ എടുക്കുന്നതോടൊപ്പം തന്നെ ഇബാദത്തുകളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇബാദത്ത് മറ്റുള്ള ആളുകളെ സഹായിക്കുക, സഹായം ആഗ്രഹിക്കുന്ന, സഹായം പ്രതീക്ഷിക്കുന്ന വ്യക്തികളെ സഹായിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകുമ്പോൾ അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വലിയൊരു ഇബാദത്താണ്. അതിൻ്റെ ഹക്ക് കൊണ്ട് നമ്മുടെ നോമ്പുകളും നിസ്കാരങ്ങളും മറ്റു ഇബാദത്തുകളും ഒക്കെ അള്ളാഹു പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിക്കുവാനത് കാരണമായി തീരുമെന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.